നമ്മളിതിനെക്കുറിച്ചിട്ട് ആലോചിക്കുമല്ലോ നമ്മൾ ഇപ്പം സിനിമയിൽ അഭിനയിക്കുമ്പോൾ സീൻസായാലും സിറ്റുവേഷൻസ് ആയാലും നമ്മുടെ ലൈഫിൽ നിന്നാണല്ലോ എടുത്ത് ചെയ്യുന്നത് അപ്പം നമ്മൾ വിചാരിക്കും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ കയറി ഇങ്ങോട്ട് അത് ചെയ്യും ചെയ്യും ഞാൻ ഇപ്പോഴൊന്നും അല്ല ഒരു എനിക്കൊരു പത്ത് വർഷം മുമ്പ് എന്തോ ഞാൻ നമ്മളിങ്ങനെ കിടന്ന് ഉറങ്ങുവാണ് കിടന്ന് ഇങ്ങനെ കിടന്ന് അപ്പോൾ എപ്പോഴും ഇത് എപ്പോൾ സംഭവിച്ചതെന്ന് ഓർമ്മയില്ല പക്ഷെ ഞാൻ ഞാൻ എൻ്റെ മനസ്സിൽ റെജിസ്റ്റേഡ് ആണ് ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ ജനല എനിക്ക് എന്തോ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ട് അതില കൂടെ അപ്പൊ ഒരാള് ഇതിന്റെ പുറത്ത് നിൽക്കുന്നുണ്ട് ഒരാൾ ഇതിന്റെ പുറത്ത് നിൽക്കുന്നുണ്ട് രാത്രി വെള്ളം മൂന്ന് മണി രണ്ടു മണി ആയിട്ടുണ്ടാവും അപ്പോ ഞാൻ സാധാരണ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഞാൻ ഭയങ്കര ധൈര്യമൊക്കെ ഉള്ള ആളാണിതാണല്ലോ ഓ അപ്പൊ ഒരാൾ അങ്ങനെ നിക്കുന്നുണ്ടെന്നുള്ള തോട്ട് എനിക്ക് വന്നു ഒരാള് നിക്കുന്നുണ്ട് ഞാനിങ്ങനെ നിലത്ത് കിടക്കാണ് എനിക്ക് കാണാൻ ഒരാൾ നിക്കുന്നത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനെ കാര്യം ആ ടൈം അതാണല്ലോ ഒരയാൾക്കൊരു പേർപ്പസ അത് എന്തെങ്കിലും കക്കാനോ എന്തെങ്കിലും ആണ് ഞാൻ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ കിടക്കാണ് ഞാൻ ഈ പറയുന്ന പോലെ കുറച്ചു നേരം ഞാൻ തിരിച്ചറിഞ്ഞത് അതിന്റെ വാഴ എന്തോ പരിപാടിയൊക്കെ ആയിരുന്നു ഒരാളല്ല

ഇങ്ങനെയുള്ള മൂവീസ് ഇപ്പോൾ പുറത്തിറങ്ങി പാട്ടമാണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ ക്രിയേറ്റ് ഒന്ന് ഈ പറയുന്ന പോലെ നമ്മൾ എനിക്ക് ഇപ്പം മമ്മൂക്കേനെ പോലെയുള്ള ഒരു ലെജൻഡറി ആക്ടറിനോടുള്ള റെസ്പെക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തര ഒരു വിഷയം പുള്ളി ചൂസ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് റീസെന്റ് പുള്ളി ചെയ്യുന്ന ഫിലിംസ് ഇപ്പോൾ നന്മകലോ അല്ലെങ്കിൽ മറ്റേ പുഴുവോ അല്ലെങ്കിൽ ഇത്തരം സിനിമകൾ പുള്ളി തെരഞ്ഞെടുത്ത് പ്രത്യേകിച്ച് ഇപ്പം എന്നോട് ഐ എഫ് എഫ് കഴിഞ്ഞപ്പോൾ കുറച്ചാളുകൾ ചോദിച്ചു അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇതിനെ കുറിച്ചിട്ടല്ല ഞാൻ ഫാമിലി എന്ന് പറഞ്ഞാൽ സിനിമ ഫാമിലി എന്ന് പറഞ്ഞാൽ സിനിമയെ കുറിച്ചിട്ട് പല ആളുകളും ചോദിച്ചു അപ്പൊ നിങ്ങളൊരു വ്യക്തി എന്നുള്ള തരത്തില് നിങ്ങളെങ്ങനെ ചെയ്തു എന്നുള്ള തരത്തിലൊക്കെ അപ്പൊ അന്ന് കതലായിട്ട് കണക്ട് ചെയ്തു ഒരു കാര്യം അപ്പൊ ഞാൻ പറയും നമ്മളൊക്കെ ആക്ടേഴ്സാണല്ലോ അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത് അപ്പൊ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം നമ്മൾ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാത്തതായിട്ടുള്ള ഞാൻ ചിന്തിക്കാത്തതായിട്ട് ഇത്തരത്തിലുള്ള തരത്തില് ചിന്തിക്കുന്ന കഥാപാത്രങ്ങളെ ആ ഒരു അന്വേഷണമാണല്ലോ അല്ലെങ്കിൽ നമ്മൾ ഇത് തന്നെ ചെയ്ത് എനിക്കും കാണുന്ന നിങ്ങൾക്കും ഒക്കെ ബോർഡിപ്പിച്ച് നമ്മൾ പണി നിർത്തുന്നത് ബോറിംഗ് അല്ലേ തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യാനുള്ള കൂടുതൽ വേണം അപ്പൊ നമ്മൾ ലിമിറ്റ് ചെയ്യില്ല ഞാൻ ഒരിക്കലും എന്നെ ലിമിറ്റ് ചെയ്യില്ല ഞാൻ അത് ചെയ്യില്ല ഓ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യില്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നില്ല അപ്പോ അതാണ് ഞാൻ ഇത്തരം സിനിമകൾ വരിക എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ പത്ത് പേർക്ക് ഇണ്ടാണെങ്കിലും ഉണ്ടാവട്ടെ അറ്റ് ദ സെയിം ടൈം സിനിമ ടൈം സിനിമ മെസ്സേജ് കൊടുക്കുന്ന ഒരു ഉപാധിയാണ് റീച്ച് ചെയ്യാവരു സിനിമ അത്യന്തികമായിട്ടുള്ള അത്യന്തികമായിട്ട് സിനിമ സ്റ്റോറി ടെല്ലിങ് തന്നെയാണ് അത് കാണുന്ന ആളുകളെ എൻഗേജ് ചെയ്യണം എന്റർടൈൻ ചെയ്യിക്കണം എന്നൊക്കെ തന്നെ വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളൊക്കെ തന്നെയാണ് നമ്മള്